Hi friends, welcome back to Hello Tech Malayalam. Realme X7 Max ഒപ്പത്തന്നെ Mi 11X എന്ന രണ്ട് 5G സ്മാർട്ട് ഫോൺ തമ്മിലാണ് ഇന്ന് കമ്പയർ ചെയ്യുന്നത്. 25,000 രൂപ മുതൽ 30,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഏതാണ് കുറച്ച് ബെറ്റർ ആയ ഒരു ഓപ്ഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് 25,000 രൂപ മുതൽ 30,000 രൂപ 35,000 രൂപ പ്രൈസ് റേഞ്ച് ആളുകൾ സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിലെ സ്പെസിഫിക്കേഷൻ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഒരുപാടധികം സ്മാർട്ട് ഫോണുകൾ വരും. ആ സ്മാർട്ട് ഫോണുകൾക്കൊപ്പം നിൽക്കുന്ന സ്പെസിഫിക്കേഷൻ തീർച്ചയായിട്ടും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടാകണം. അപ്പം ആ ഒരു അത്രയും കാലത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഏതാണ് കുറച്ചൊരു ബെറ്റർ ആയ ഒരു ഓപ്ഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുക. തീർത്തും സ്മാർട്ട് ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ, ഡിസൈൻ, ബാറ്ററി പെർഫോമൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളെക്കുറിച്ച് പറയും മുമ്പ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് എന്തൊക്കെയാണെന്നുള്ള ആദ്യം പറയാം. മി 11X എന്ന സ്മാർട്ട് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 6GB RAM 128GB സ്റ്റോറേജിന് 29,999 രൂപയും 8GB RAM 128GB സ്റ്റോറേജിന് 31,999 രൂപയുമാണ് പ്രൈസ് വരിക. അതേസമയം റിയൽമി എക്സ് 7 മാക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8GB RAM 128GB സ്റ്റോറേജിന് 26,999 രൂപയും 12GB RAM 256GB സ്റ്റോറേജിന് 29,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. അപ്പം തീർത്തും ഒരു 3,000 രൂപയുടെയൊക്കെ ഡിഫറൻസിലൊക്കെ ബേസ് വരുന്നത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ബെറ്റർ ആയ ഒരു ഓപ്ഷൻ എന്ന് സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗത്ത് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാം. സ്മാർട്ട് ഫോണുകളുടെ ഡിസൈൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണും സ്റ്റൈലിഷ് ആയ ഡിസൈൻ തന്നെ രണ്ട് ബ്രാൻഡുകളും നൽകുന്നുണ്ട്. ഗ്ലാസ് ഡിസൈനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മി 11X എന്ന സ്മാർട്ട് ഫോൺ വരുമ്പോൾ പ്ലാസ്റ്റിക് ഡിസൈൻ, ഒരു മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ഡിസൈനാണ് റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഒരു ഗ്ലാസ് ഡിസൈനൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു സ്മാർട്ട് ഫോണ് കുറച്ച് വെയിറ്റ് കുറവാണ്, കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ റിയൽമി അവിടെ നൽകുന്നുണ്ടെന്ന് പറയാം. റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 179 ഗ്രാമാണ്. അതേസമയം മി 11X എന്ന സ്മാർട്ട് ഫോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 196 ഗ്രാമാണ് വെയിറ്റ്. അപ്പം കുറച്ചുകൂടെ ബൾക്കി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് മി 11X എന്ന സ്മാർട്ട് ഫോൺ. കോർണിംഗ് ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ ആ ഒരു ഗ്ലാസ് ഡിസൈൻ്റെ ഭാഗത്തൊക്കെ ഷൗമി നൽകിയിട്ടുണ്ട്. എന്തായാലും മികച്ച ഡിസൈൻ രണ്ട് സ്മാർട്ട് ഫോണും നൽകുന്നുണ്ട്. കുറച്ചുകൂടെ ഇൻഹാൻഡ് ഫീൽ, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് റിയൽമി ചൂസ് ചെയ്യാം. ഗ്ലാസ് ഡിസൈൻ ആയാലും പ്ലാസ്റ്റിക് ഡിസൈൻ ആയാലും തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമെല്ലാം സ്മാർട്ട് ഫോൺ വാങ്ങിയതിന് ശേഷം അത് കവറിട്ട് സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് ഡിസൈൻ ഏതായാലും മറ്റാരും കാണുന്നില്ല. അതുകൊണ്ട് ഗ്ലാസ് ഡിസൈനോ പ്ലാസ്റ്റിക് ഡിസൈനോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ അത് ചൂസ് ചെയ്യാം. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൾക്കിയായ ഒരു സ്മാർട്ട് ഫോണാണ് മി 11X എന്ന സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുഴുത്ത ഡിസ്പ്ലേ, കുറച്ചുകൂടെ വലിയൊരു ഡിസ്പ്ലേ നമുക്ക് മി 11X എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 6.67 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+HDR10 സപ്പോർട്ടും 120Hz റീഫ്രഷ് റേറ്റും ഒക്കെ അടങ്ങുന്ന ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് മി 11X എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുക. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ തരുന്നുണ്ടെങ്കിലും സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സംവിധാനമാണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊന്നും മി 11X എന്ന സ്മാർട്ട് ഫോണിന് നമുക്ക് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുക 6.43 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+120Hz റീഫ്രഷ് റേറ്റ് അടങ്ങുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇവിടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു മീഡിയം ലെവൽ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോൺ വരിക. അപ്പം വലിയൊരു ഡിസ്പ്ലേ വേണ്ടവർക്ക് നിങ്ങൾക്ക് മി 11X എന്ന സ്മാർട്ട് ഫോണിലേക്ക് വേണമെങ്കിൽ പോകാം. അതല്ല, നിങ്ങൾ ഒരു വലിയ സ്മാർട്ട് ഫോൺ പോക്കറ്റിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ശല്യമാകാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് അല്ലെങ്കിൽ അത്രയും വലുപ്പവും കുറഞ്ഞൊരു സ്മാർട്ട് ഫോണാണ് വേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോൺ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി സ്മാർട്ട് ഫോണുകളുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മി 11X എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക ക്വാൾകം Snapdragon 870 എന്ന പ്രോസസ്സറാണ്. ഒരു മികച്ച പ്രോസസ്സർ തന്നെയാണ്. അതേസമയം നമ്മൾ റിയൽമി X7 മാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ Dimensity 1200 എന്ന പ്രോസസ്സറാണ് കിട്ടുക. രണ്ടും 5G ചിപ്സെറ്റുകൾ തന്നെയാണ്. 6nm നാനോ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ വരിക. അതേസമയം Snapdragon പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 7nm നാനോ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വരിക. അപ്പം കുറച്ചുകൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മീഡിയ ടെക്ക് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുക. ഇനി റിയൽമിയും ഒപ്പം തന്നെ ഷൗമിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. മുമ്പ് ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും. 6GB RAM 128GB സ്റ്റോറേജ് ബേസ് വേരിയൻറ്റ് നമ്മൾ മി 11X എന്ന സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ 30,000 രൂപ പ്രൈസ് വരും. അതേസമയം 30,000 രൂപയ്ക്ക് തന്നെ ഏറ്റവും ഹയർ വേരിയൻറ്റ് നമുക്ക് റിയൽമി X7 മാക്സ് എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് 12GB RAM 256GB സ്റ്റോറേജാണ്. ഇതേ ഒരു പ്രൈസിൽ തന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ റാം ബേസ് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ച് നിങ്ങൾ മി 11X എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേ പ്രൈസ് റേഞ്ചിൽ
കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കിട്ടുന്ന വലിയൊരു ഓഫർ തന്നെയാണ്. 12 GB RAM 256 GB സ്റ്റോറേജ് ഒരു 5G സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബെറ്റർ ആയൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കും. റാം വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒപ്പം പ്രൈസും കൂടെ വെച്ച് നോക്കുമ്പോൾ അവിടെ ബെറ്റർ ആയൊരു ചൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ റിയൽമി X7 Max എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് UFS 3.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് റിയൽമി X7 Max എന്ന സ്മാർട്ട് ഫോൺ LPDDR4 റാമും ഒപ്പം Mi 11 XL നിങ്ങൾക്ക് LPDDR5 റാമുമാണ് വരിക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 6 GB റാമിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് 12 GB കിട്ടുന്നുണ്ട്. അപ്പോൾ LPDDR5 4 ആ ഒരു കാര്യം വരുമ്പോൾ ഏറെക്കുറെ അത് ഈക്വലായിട്ട് മാറിക്കോളും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും റാം കൂടിയ സ്മാർട്ട് ഫോണുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക. ടെക്നോളജിക്ക് ഉൾപ്പെടെ തന്നെ അതിൻ്റെ റാം കൂടിയ സ്മാർട്ട് ഫോണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ കുറച്ച് ബെറ്റർ ആയിട്ട് റാം കൂടിയ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് റിയൽമി X7 എന്ന 5G സ്മാർട്ട് ഫോൺ പരിഗണിക്കാം. ഒപ്പം പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം നിലവിൽ ഇന്ത്യയിൽ 5G ടെക്നോളജി ഇല്ല. അപ്പം ഈ ഒരു 5G സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 5G ബാൻഡുകൾ, ഒരുപാടധികം 5G ബാൻഡുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും ആ കാര്യത്തിൽ റിയൽമി അവിടെ നിങ്ങൾക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ തരുന്നുണ്ട്. 7 ബാൻഡുകൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറിൽ അത് വരുന്നുണ്ട്. അതേസമയം കോൽക്കം സ്നാപ് ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ എന്ന് കഴിഞ്ഞാൽ അവരെ ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് മാത്രമാണ് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു പ്രോസസ്സറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ആയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് റിയൽമി X7 Max എന്ന സ്മാർട്ട് ഫോണാണ്. രണ്ട് സ്മാർട്ട് ഫോണിൽ ഗെയിമിങ് അപാര രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും ഒപ്പം തന്നെ ഗ്രാഫിക് സെറ്റപ്പും ഒക്കെ രണ്ട് സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ രണ്ട് സ്മാർട്ട് ഫോണും നമുക്ക് ഡ്യുവൽ സിം സെറ്റപ്പ് ഉണ്ട്. ഒപ്പം SD കാർഡ് ഉപയോഗിക്കാനുള്ള സംവിധാനം രണ്ട് സ്മാർട്ട് ഫോണുകളിലും വരുന്നില്ല. Android 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ UI ബെറ്റർ ആയിട്ട് റിയൽമി ആണ് ഒരുപാടധികം ആളുകൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ശേഷം കമൻ്റായിട്ടും ഒപ്പം തന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പം ആ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പെർഫോമൻസ് ബേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണിലും വലിയ വ്യത്യാസമില്ല. കാരണം ഇവിടെ 12 GB റാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ബെറ്റർ ആയൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഈ ഒരു പെർഫോമൻസും ബാക്കി കാര്യങ്ങളും കൂടി വരുമ്പോൾ ബാക്കി കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിലുള്ള ആ ഒരു സെറ്റപ്പ് എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സ്മാർട്ട് ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ് ക്യാമറ. ക്യാമറ രണ്ട് സ്മാർട്ട് ഫോണിലും സോണി സെൻസർ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും 64 MP ക്യാമറ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഇമേജസ്, ഒരു ക്വാളിറ്റി കൂടിയ ഇമേജസ് നമുക്ക് തരുന്നത്. അതിവിടെ റിയൽമി X7 Max എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അവിടെ 64 MP ക്യാമറ സെറ്റപ്പോട് കൂടി വരുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിളും 2 MP ഒരു മാക്രോ ലെൻസും. അതേസമയം നിങ്ങൾ മാക്രോ ഫോട്ടോഗ്രാഫി കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് Mi 11 XL സ്മാർട്ട് ഫോൺ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അവിടെ 5 MP മാക്രോ ലെൻസും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 48 MP മെയിൻ ക്യാമറയുമാണ് വരിക. എന്തായാലും മാക്രോ ഷൂട്ടൊക്കെ അത്ര കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല. എന്തായാലും ഓവറോൾ ഒരു റിയർ ക്യാമറ സെറ്റപ്പ്, ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ റിയൽമി X7 Max തന്നെയാണ് കുറച്ചൊരു ബെറ്റർ ആയൊരു ഓപ്ഷൻ നൽകുക. രണ്ട് സ്മാർട്ട് ഫോണും 4K വീഡിയോസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് 5 ഹോണിനുള്ളിലായിട്ടാണ് ക്യാമറ സെറ്റപ്പുകൾ വരുന്നത്. 20 MP ഫ്രണ്ട് ക്യാമറ Mi 11 XL തരുമ്പോൾ 16 MP ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് റിയൽമി X7 Max കിട്ടുന്നു. രണ്ട് സ്മാർട്ട് ഫോണിലും ഫ്രണ്ട് ക്യാമറ 4K വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഫുൾ HD പ്രസാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം വ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് സ്പെക് വെച്ച് നോക്കി കഴിഞ്ഞാൽ 20 MP ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയൊരു ഓപ്ഷൻ. പക്ഷേ തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂസ് നോക്കുക. എന്തായാലും ഞാൻ ക്യാമറ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ സാധ്യം കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയൊരു ഓപ്ഷൻ ക്യാമറ സെറ്റപ്പിൽ തീർച്ചയായിട്ടും സ്പെസിഫിക്കേഷൻ ഒപ്പം തന്നെ ആ ഒരു സ്പെസിഫിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ മികച്ച ഒരു ക്യാമറ ക്വാളിറ്റി റിയൽമി X7 Max തരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ പരിഗണിക്കുമ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി 4520 mAh ബാറ്ററി കപ്പാസിറ്റിയും 33 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സംവിധാനവുമായിട്ടാണ് Mi 11 XL എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. അതേസമയം നിങ്ങൾ റിയൽമി X7 Max എടുത്ത് നോക്കിഞ്ഞാൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രധാനമായും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ 50 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം എന്ന് പറയുന്നത് ബെറ്റർ ആയൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ പെട്ടെന്ന് ചാർജ് ചെയ്യുക, ഒരുപാട് സമയം കിട്ടാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ 50 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 50% ചാർജ് ഫുള്ളാക്കാൻ സാധിക്കും. അപ്പം ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ബാറ്ററിക്കൊപ്പം ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കൂടി നോക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലത് റിയൽമി X7 Max തന്നെയാണ്. അപ്പോൾ ഓവറോൾ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും ഒപ്പം ബാറ്ററി കാര്യങ്ങളിലേക്ക് വരുമ്പോഴും
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു സ്മാർട്ട് ഫോണായിട്ട് റിയൽമി എക്സ് മാക്സിനെ അവിടെ പരിഗണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോൺ കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം, ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം ബ്ലൂടൂത്ത് 5.1, വൈഫൈ 6 തുടങ്ങിയ കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന രണ്ട് സ്മാർട്ട് ഫോൺ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു കാര്യമാണ്, നമുക്ക് റിയൽമി സ്മാർട്ട് ഫോണുകളിൽ ഒരു പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് പോലും നമുക്ക് കിട്ടാതെ പോകുന്നൊരു കാര്യമാണ് IR ബ്ലാസർ എന്ന ഒരു ഫീച്ചർ. പക്ഷേ റിയൽമി നമുക്ക് NFC സംവിധാനം കിട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ മീ 11X വന്നു കഴിഞ്ഞാൽ അവിടെ IR ബ്ലാസ്റ്റിനൊപ്പം NFC സംവിധാനം നൽകുന്നില്ല. അപ്പം അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്ന മീ 11X നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും എല്ലാ സ്പെസിഫിക്കേഷൻസും നോക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പം ബാക്കിയുള്ള സ്പെക്കും കൂടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും റിയൽമി X7 Max ആണ് കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള സ്മാർട്ട് ഫോൺ. 12 GB റാം, 256 GB സ്റ്റോറേജ് നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് എടുക്കാം. അതേസമയം മീ 11X എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് 6 GB റാം, 128 GB മാത്രമേ കിട്ടുകയുള്ളൂ. ഒപ്പം 5G ബാൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. 7.5G സപ്പോർട്ടോടുകൂടിയാണ് റിയൽമി X7 Max എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക, രണ്ടും സ്പെസിഫിക്കേഷനും ഒപ്പം ക്യാമറ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.